ഫ്രണ്ട്സ്, നമ്മുടെ ഒരു ലോകത്തിൽ എപ്പോഴും വിജയിക്കാൻ സാധിക്കുക, വളരെ പവർഫുൾ ആയിട്ടുള്ള പേഴ്സണാലിറ്റി കീപ്പ് ചെയ്യുന്ന ആളുകൾക്കാണ് സി ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ കാണുമ്പോഴും അല്ലെങ്കിൽ അവരോട് സംസാരിക്കുമ്പോഴും നമുക്ക് തന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഫീലായിരിക്കും ഉണ്ടായിരിക്കുക. സോ നമുക്കും എങ്ങനെ ഇത്തരത്തിലുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യാൻ സാധിക്കും, ഇതേപറ്റിയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. 6 പവർഫുൾ ആറ്റിറ്റ്യൂഡ് ഓഫ് സക്സസ്ഫുൾ പീപ്പിൾ. നമ്പർ 1, ബിക്കം ഇമോഷൻലെസ്. ഫ്രണ്ട്സ്, നമ്മുടെ ഒരു ലോകത്തിലെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളുടെ ഇമോഷൻസ് എന്നുള്ളത്. ആർക്കാണോ തങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത്, അവരാണ് നമ്മുടെ ഒരു ലോകത്തിലെ പവർഫുൾ ആയിട്ടുള്ള മനുഷ്യൻ എന്നുള്ളത്. നേരെ മറിച്ച് ആർക്കാണോ അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്തത്, അവരുടെ ലൈഫ് ലോങ് മൊത്തം അവർ വളരെ വിഷമിച്ചിരിക്കേണ്ടതായിട്ട് വരും. അതുമാത്രമല്ല, അവർക്ക് ചുറ്റുമുള്ള ആളുകൾ അവരെ വളരെ ദുർബലമായിട്ടുള്ള ഒരാളായിട്ട് കാണും. സോ ഒരാളുടെ ഉള്ളിലുള്ള ഇമോഷനാണ് അയാളുടെ ലൈഫിൽ അയാൾ സാധിക്കില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളെയും ചെയ്യാൻ അയാളെ കാപ്പബിൾ ആക്കുന്നത്. അതേസമയം ഇതേ ഇമോഷൻ തന്നെയാണ് ഒരാളുടെ ലൈഫ് നശിക്കാനും കാരണമാകുന്നത്. എപ്പോഴാണോ ഒരാൾക്ക് തൻ്റെ ഇമോഷൻസിൻ്റെ മേലെയുള്ള കൺട്രോൾ വിട്ടുപോകുന്നത്, അയാളുടെ ലൈഫ് എന്നുള്ളത് വളരെ കഷ്ടതകൾ നിറഞ്ഞതായിരിക്കും. ഒരാൾ ലോജിക്കൽ ആൻഡ് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് ഇമോഷണൽ ആയിട്ടാണ്. മനുഷ്യരുടെ ഈ ഒരു ചിന്താ രീതി എന്നുള്ളത് അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 500 വർഷങ്ങൾക്ക് മുന്നേ തന്നെ മനുഷ്യർ ഇത്തരത്തിൽ ഇമോഷണലി ചിന്തിച്ചായിരുന്നു അവരുടെ ലൈഫിലുള്ള ഡിസിഷൻസ് എടുത്തിരുന്നത്. അതിന് ഇന്നും ഒരു മാറ്റമില്ല. ബട്ട് ഇന്നുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ആളുകളുടെ ഈ ഒരു ഇമോഷൻസിനെ ഇന്നുള്ള സൊസൈറ്റി നല്ല രീതിയിൽ മുതലെടുക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അതായത് ഗവൺമെൻറ്, കോർപ്പറേറ്റ് കമ്പനീസ്, മറ്റ് ബിസിനസ് ഏജൻസികൾ, ഇവരൊക്കെ ആളുകളുടെ ഇമോഷൻസിനെ മുതലെടുത്ത് അവരെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. സോ ആളുകൾക്ക് അവരുടെ മേലെയുള്ള ആ ഒരു സെൽഫ് കൺട്രോൾ നഷ്ടപ്പെടുന്നു. ഇതിലൂടെ അവരുടെ കോൺഫിഡൻസും കുറയുന്നു. സി ഇത്തരത്തിൽ സ്വയം കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്തവരുടെ ലൈഫ് എങ്ങനെയായിരിക്കുമെന്ന് വെച്ചാൽ, അവർ മറ്റുള്ളവരുടെ കൺട്രോളിലായിരിക്കും ഉണ്ടായിരിക്കുക. മറ്റുള്ളവർക്ക് അവരെ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ സാധിക്കും. നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഇമോഷൻസ് എന്നുള്ളത് അത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വെപ്പണാണ്. ആ ഒരു വെപ്പൺ നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുടെ കയ്യിലേക്ക് കൊടുക്കാതിരിക്കുക. കാരണം നിങ്ങളുടെ ഇമോഷൻസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ തന്നെ നിങ്ങൾക്ക് വേറെ ലെവലിലേക്ക് എത്താൻ സാധിക്കും. നേരെ മറിച്ച് മറ്റുള്ളവരാണ് നിങ്ങളുടെ ഇമോഷൻസിനെ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ലൈഫ് എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിട്ട് മാറും. യു ബിക്കം ഇമോഷണലി അൺസ്റ്റേബിൾ. ഇപ്പം നിങ്ങൾ എവിടെയെങ്കിലും ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ ഒരു പെയിൻ എന്നുള്ളത് അതൊരിക്കലും നിങ്ങളുടെ ഡിപ്രഷനായിട്ട് നിങ്ങൾ കൺവേർട്ട് ചെയ്യരുത്. നേരെ മറിച്ച് ആ ഒരു പെയിനിനെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഫ്യുവലാക്കി മാറ്റുക. നിങ്ങളുടെ ഇമോഷൻസ് എന്നുള്ളത് അത് നിങ്ങളിലുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ്. അതിനെ നിങ്ങൾക്ക് ശരിയായിട്ടുള്ള രീതിയിൽ ചാനലൈസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ, ഇന്ന് നിങ്ങൾ ഇമ്പോസിബിൾ ആണെന്ന് വിചാരിച്ച പല കാര്യങ്ങളെയും നിങ്ങൾക്ക് പോസിബിൾ ആക്കാൻ സാധിക്കും. നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മിറാക്കിൾ തന്നെ ഇതിലൂടെ സംഭവിക്കും. നമ്പർ 2, ട്രസ്റ്റ് ഇൻ ലിമിറ്റ്. ഫ്രണ്ട്സ്, ആളുകൾ ഇന്ന് മെൻ്റലി വീക്കായതുകൊണ്ട് തന്നെ അവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് അവർ മറ്റുള്ളവരെ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യുന്നു എന്നുള്ളത്. നിങ്ങളുടെ കരിയറിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഒരാളെ നിങ്ങൾ അമിതമായിട്ട് വിശ്വസിക്കുക എന്നുള്ളത് അത് ഒരു സ്റ്റുപ്പിഡിറ്റി ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ആളുകൾ അവരുടെ ലൈഫിൽ എപ്പോൾ വേണമെങ്കിലും മാറാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ സീക്രട്ടായിട്ടുള്ള കാര്യങ്ങൾ, പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊന്നും അധികം ആരോടും ഷെയർ ചെയ്യാതിരിക്കുക. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, നിങ്ങൾ ആരെയും ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യാതിരിക്കുക. എപ്പോഴും ഒരു ലിമിറ്റ് വയ്ക്കുക. നമ്പർ 3, ബി സ്റ്റബോൺ ഇനഫ് ടു മൂവ് മൗണ്ടെയ്ൻസ്. ഫ്രണ്ട്സ്, നമ്മുടെ ഒരു ലോകത്തിൽ ഈ ടൈപ്പ് ഓഫ് ആളുകളുണ്ടായിരിക്കും. അതായത് അവരുടെ ലൈഫ് എന്നുള്ളത് ദിശ അറിയാതെ പോകുന്ന ഒരു കപ്പലിനെ പോലെയായിരിക്കും. അതായത് ഇത്തരത്തിലുള്ള ആളുകൾക്ക് അവരുടെ ലൈഫിൽ അവരുടേതായിട്ടുള്ള ഒരു ഒപ്പീനിയൻ ഉണ്ടായിരിക്കില്ല. മറ്റുള്ളവർ പറയുന്നതിന് അനുസരിച്ചിട്ട് ഇവരുടെ ലൈഫിൽ ഇവർ കാര്യങ്ങളെ മാറ്റിക്കൊണ്ടേയിരിക്കും. സോ ഇവരുടെ ലൈഫിലുള്ള ഡ്രീംസ് ആൻഡ് ഗോൾസിന് ഒരു കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കില്ല. അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഈ ആളുകൾ എപ്പോഴും അവരുടെ കംഫേർട്ട് സോണിൽ തന്നെയായിരിക്കും ഇരിക്കുക. ഇനി വേറെ രീതിയിലുള്ള ആളുകളുണ്ട്. നമ്മുടെ ഒരു ലോകത്തിൽ വെറും 1% മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള ആളുകളെ കാണാൻ സാധിക്കുക. ഇവരുടെ ലൈഫിലേക്ക് എന്തൊക്കെ ഡിഫിക്കൾട്ടീസ് വന്നാലും അതിനെയൊക്കെ ഫേസ് ചെയ്ത് അതിനെയൊക്കെ ഓവർകം ചെയ്യാനുള്ള ആ ഒരു വിൽ പവർ ഇവർക്ക് ഉണ്ടായിരിക്കും. ഇവരൊരിക്കലും മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾക്ക് ചെവി കൊടുക്കില്ല. എന്തൊക്കെ വന്നാലും അവർ ഒരിക്കലും തന്നെ അവരുടെ ലൈഫിലുള്ള ഡ്രീംസ് ആൻഡ് ഗോൾസിനെ മാറ്റാൻ തയ്യാറാകില്ല. ഇവരുടെ തോട്ട്സ് എന്നുള്ളത് അത് വളരെ പവർഫുൾ ആയിരിക്കും. ആ ഒരു തോട്ട് ഇവരുടെ മനസ്സിൽ ഒരു ബേണിംഗ് ഡിസയർ ആയിട്ട് മാറും.
പിന്നീട് ആ ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഏതറ്റം വരെയും പോവാൻ തയ്യാറാകും. സി, ഇതുപോലെയുള്ള ഒരു ബേണിംഗ് ഡിസയർ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വാരിയർ മൈൻഡ്സെറ്റുള്ള ഒരാളായിട്ട് മാറും. നിങ്ങളുടെ ഉറക്കം, ഭക്ഷണം, നിങ്ങൾക്ക് ചുറ്റും എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നു ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ നിങ്ങൾ പിന്നീട് ബോധേർഡായിട്ട് മാറില്ല. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം നേരെടുക്കുന്നത് വരെ നിങ്ങളുടെ ലൈഫിൽ യാതൊരു വിധത്തിലുള്ള സാറ്റിസ്ഫാക്ഷനും നിങ്ങൾക്ക് തോന്നില്ല. സി, ആരാണോ ഇത്തരത്തിൽ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വളരെ കമ്മിറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്നത് അവർക്ക് മാത്രമേ അവരുടെ ലിമിറ്റേഷൻസിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് അവരുടെ ലിമിറ്റേഷൻസിനും അപ്പുറത്തുള്ള കാര്യങ്ങളെ പോയി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ ഈ ലോകത്തിലെ തന്നെ പവർഫുൾ ആയിട്ടുള്ള മൈൻഡ്സെറ്റുള്ള ആളുകളായിരിക്കും. നമ്പർ 4, ഇൻഡിപെൻഡൻസ് ഈസ് നോൺ നെഗോഷ്യബിൾ. ഫ്രണ്ട്സ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് അച്ചീവ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൂളാണ് നിങ്ങൾ സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറണം എന്നുള്ളത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ ട്രൂ പൊട്ടൻഷ്യൽ പുറത്തെടുക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ വെൽത്ത്, നിങ്ങളുടെ കരിയർ, അതൊക്കെ നിങ്ങൾക്ക് മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒരു മെൻറ്റർ അല്ലെങ്കിൽ കോച്ച്, അദ്ദേഹം എപ്പോഴും നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് മാത്രമേ തരികയുള്ളൂ. അതായത്, അദ്ദേഹം നിങ്ങളെ മെൻ്റലി സ്ട്രോങ് ആവാൻ സഹായിക്കും. ബട്ട് അദ്ദേഹം ഒരിക്കലും തന്നെ കളത്തിലേക്ക് വരില്ല. കളത്തിലിറങ്ങി പ്രവർത്തിക്കേണ്ടത് അത് നിങ്ങൾ തന്നെയാണ്. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിൽ ആരും തന്നെ പ്രവർത്തിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ ബാറ്റിൽ ഫീൽഡിൽ നിങ്ങൾ തന്നെ സ്വയം ഇറങ്ങി ഒരു വാരിയർ മൈൻഡ്സെറ്റോട് കൂടിയിട്ട് അവിടെ ബാറ്റിൽ ചെയ്യണം. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കോട്ടുണ്ട്, ലിവ് ലൈക്ക് യുവർ ഫാദർ ഈസ് ഡെഡ് എന്നുള്ളത്. അതായത്, നിങ്ങളുടെ അച്ഛനെ ഇല്ലാത്ത പോലെ നിങ്ങൾ ജീവിക്കണം എന്നുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊന്ന് വീണു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പിടിക്കാൻ ആരുമില്ല എന്നുള്ള ആ ഒരു ലെവലിലേക്ക് നിങ്ങളെത്തുമ്പോൾ മാത്രമേ നിങ്ങളുടെ പൊട്ടൻഷ്യലിനെ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയുള്ളൂ. ആരാണോ അവരുടെ ലൈഫിലുള്ള റെസ്പോൺസിബിലിറ്റീസിനെ ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനുള്ള ആ ഒരു ധൈര്യം കാണിക്കുന്നത്, ദേ ആർ വെരി മച്ച് പവർഫുൾ ആൻഡ് കറേജിയസ്. നമ്പർ 5, ബിക്കം ആബ്സല്യൂട്ട്ലി ഫിയർലെസ്. ആരുടെ ഉള്ളിലാണോ കൂടുതലായിട്ടും ഇൻസെക്യൂരിറ്റീസ് ഉള്ളത് അവരുടെ സെൽഫ് എസ്റ്റീം എന്നുള്ളത് വളരെ കുറവായിരിക്കും. സോ ഇത്തരത്തിലുള്ള ആളുകളെ മറ്റുള്ളവർക്ക് വളരെ പെട്ടെന്ന് തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. കാരണം അവരുടെ ബിലീഫ് സിസ്റ്റം ഇങ്ങനെയായിരിക്കും, അവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി നടന്നു പോകുന്നതാണ്. അവർക്ക് അവരുടെ ലൈഫിൻ്റെ മേലെ യാതൊരു വിധത്തിലുള്ള കൺട്രോളും ഉണ്ടായിരിക്കില്ല. ഇങ്ങനെയുള്ള ആളുകൾ ഇനി എന്ത് സംഭവിക്കുമെന്ന് ഓർത്തുകൊണ്ട് വളരെ ഭയപ്പെട്ട് ജീവിക്കുന്നവരായിരിക്കും. ബട്ട് ആരാണോ ഒന്നിനെയും ഭയപ്പെടാത്തത്, അതായത് തോൽവികളെ ഭയപ്പെടാത്തത്, മറ്റുള്ളവരെ ഭയപ്പെടാത്തത്, അവർക്ക് അവരാഗ്രഹിച്ച രീതിയിലുള്ള ജീവിതം ബിൽഡ് ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ആളുകൾക്ക് നമ്മുടെ ഈ ഒരു ലോകത്തിൽ ഒന്നും തന്നെ ഇമ്പോസിബിൾ അല്ല. സോ നിങ്ങളുടെ മനസ്സിലുള്ള അനാവശ്യമായിട്ടുള്ള ഇൻസെക്യൂരിറ്റീസ്, ഭയങ്ങൾ, ഇതിനെയൊക്കെ നിങ്ങൾ ഇല്ലാതാക്കുമ്പോൾ തന്നെ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് എസ്റ്റീം വർദ്ധിക്കും. നമ്പർ 6, സീക്ക് നോളജ് ആൻഡ് വിസ്ഡം. ലൈഫ് എന്നുള്ളത് അതൊരു ഗെയിമാണ്. ഇവിടെ ആരും തന്നെ തോൽക്കാൻ ആഗ്രഹിക്കില്ല. ബട്ട് ഇവിടെ വളരെ ശക്തർക്ക് മാത്രമേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മളിൽ ശരിയായിട്ടുള്ള നോളജ് ഇല്ലെങ്കിൽ നമ്മളിവിടെ തീർച്ചയായിട്ടും തോൽക്കും. സോ ഡെയിലി നിങ്ങൾ നിങ്ങളുടെ നോളജ് ആൻഡ് വിസ്ഡം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളെ ലേൺ ചെയ്യുക. ഇതെന്നുള്ളത് നിങ്ങളുടെ ലൈഫിനെ നെക്സ്റ്റ് ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യും. നിങ്ങളുടെ നോളജ് നിങ്ങൾ വർദ്ധിപ്പിക്കും തോറും നിങ്ങൾ വളരെ പവർഫുള്ളായിട്ട് മാറും. നമ്മുടെ ഈ ലോകത്തിലുള്ള ലീഡേഴ്സിനൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ദേ ആർ വെരി ഗുഡ് റീഡേഴ്സ് എന്ന്. അവർ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ലേൺ ചെയ്തുകൊണ്ടേയിരിക്കും. ആർക്കാണോ ഈ ഒരു നോളജ് കുറവുള്ളത് അവർ അമിതമായിട്ട് സംസാരിക്കും. അവർ വളരെ ദുർബലമായിട്ടുള്ള ആളുകളാണ്. ബട്ട് ആർക്കാണോ വളരെ പവർഫുൾ ആയിട്ടുള്ള നോളജ് ഉള്ളത് അവരെപ്പോഴും വളരെ സൈലൻ്റ് ആയിരിക്കും. അവർ കുറച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ. സോ നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ ഇന്ന് തന്നെ ചെയ്ത് തുടങ്ങുക. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.